ഗംഭീര എക്സ്പീരിയൻസ് ആണ്. ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു പടം. എന്താ വെളിച്ചപ്പാട്, അസാധാരണമായ വേഷത്തിലാണോ പറയെടുക്കാൻ വരുന്നത്? ഇതിനും വലിയ വേഷം ചിലപ്പോണ്ടി വരും. മമ്മൂക്കയുടെ പെർഫോമൻസ് ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ്. അപ്പൊ വെക്കടാവിടി ഞാനത് ചോദിക്കരുതായിരുന്നു. മലയാളത്തിൽ ഇങ്ങനെ ഒരു പടം മുമ്പ് ഇറങ്ങിയിട്ടില്ല. മമ്മൂട്ടി അസാധ്യ പെർഫോമൻസ് ആയിരുന്നു, നൈസ് ആയിരുന്നു. പറ്റുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തു. എന്റെ കഴിവ് തെളിയിക്കാൻ ഇതിൽ കൂടെ ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടത്? അത്ര വലിയതായിട്ട് എനിക്ക് തോന്നിയില്ല. ഓ നെഗറ്റീവ്, ഓ ഗെറ്റ് ലോസ് യു നെഗറ്റീവ് വൈബ്. മൊത്തത്തിൽ കുറച്ചുകൂടെ ആവാമായിരുന്നു തോന്നുന്നു. ഇപ്പൊ മുരുകനെ അടുത്താണ് തീർക്കാം. നിന്നേക്ക് ഒടേ തമ്പുരാൻ ഭൂമിയിലോട്ട് സിനിമാക്കാരനായിട്ട് ഇറക്കിയതല്ലേ. മൊത്തത്തിൽ കുറച്ചുകൂടെ ആവാമായിരുന്നു തോന്നുന്നു. ഇപ്പൊ മുരുകനെ അടുത്താണ് തീർക്കാം. ഇപ്പൊ പറഞ്ഞത് വെറും നുണ. ചേച്ചേ, ഞാനിപ്പോ പഴയ ആളൊന്നുമല്ല. എന്നാലും ആട് കിടന്നെടുത്ത് പൂടെയെങ്കിലും കാണാതിരിക്കൂ. കഥയൊക്കെ ഒരു കുറച്ചും കൂടെ ഇതാക്കായിരുന്നു. മനസ്സിലായി സാറേ. എന്നിപ്പ ഇങ്ങനെ പാട്ട്. ഇതിനു മുമ്പ് മലയാളത്തിൽ ഇത്ര ത്രില്ലർ വന്നിട്ടുണ്ടോ? സത്യത്തിൽ ത്രില്ലർ ഒക്കെ പിന്നെ മലയാളത്തിൽ ഇല്ല. മലയാളത്തിൽ നമ്മളെ മെമ്മറീസും ദൃശ്യം കണ്ട ആൾക്കാർ. ഷാജി ഏട്ടാ, അവനെ തീർത്ത് കളയട്ടെ. ഓ ഇടറാവു, അവനേതോ വേട്ടാവളിയാണ്. വണ്ടി കയറാം മക്കളെ. ഇവിടെ വലിയ പടങ്ങൾ വരെ ഇവിടെ നമ്മൾ കുട്ടിയായിട്ട് കണ്ടിട്ടുള്ളത്. കളക്ഷൻ ഒന്നും അങ്ങനെ നോക്കി ഇറക്കുന്ന പടം ആയിരിക്കില്ല. ഇവിടെ കിടന്നെങ്ങാനും ഷോ ഇറക്കാനാണ് പ്ലാനെങ്കിൽ രണ്ടിനെയും കാലെ പിടിച്ച് തെങ്ങിന്റെ മൂട്ടിയിട്ട് നല്ല വീക്കിക്കോട്ടാ. ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാരുടെ ലോകത്ത്? വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കേറി വന്ന് നട്ടാക്കുരുക്കഥ നുണകള് പറയല്ല ഇവന്റെ ഒക്കെ ഹോബി. റോഷാക്ക് കണ്ടു, നല്ലൊരു അനുഭവമാണ്. ഇതുവരെ ഇങ്ങനത്തെ ഒരു ഫിലിം മലയാളത്തിൽ കണ്ടിട്ടില്ല. ഓ ഗോഡ്, യു അഗൈൻ? വീണ്ടും നിങ്ങളോ? കംഫർട്ട് സോണിൽ അല്ല, ഒരു കംഫർട്ട് സോണിൽ കൂടെ അല്ല മമ്മൂട്ടി പോകുന്നു. പുലി ഇപ്പോഴും സിനിമയോട് പാഷനിലുണ്ട്. ഓൺലൈൻ പ്രഭാവമാണ് പുലി ഒരു കംഫർട്ട് സോണിൽ കൂടെ പോകുന്നു. അല്ലെങ്കിൽ ഞാൻ ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വരും.